നമസ്കാരം കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ കുംഭകോണമായിരുന്നു കരിവന്നൂരിൽ സി പി എമ്മുകാർ നടത്തിയത് ഇപ്പോഴിതാ കരിവന്നൂർ സഹകരണ ബാങ്കിലെ സി പി എം നേതാവിന്റെ കുടിശ്ശികയായ നാലര കോടി രൂപയുടെ വായ്പ ഏറ്റെടുത്ത സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കുകയാണ് വായ്പ ഏറ്റെടുത്ത ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളായ സി നേതാക്കളാണ് സി പി എമ്മിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ബാങ്ക് എന്ത് മാനദണ്ഡത്തിലാണ് നാലര കോടി രൂപയുടെ വായ്പാ ബാധ്യത ഏറ്റെടുത്തതെന്ന ചോദ്യമാണ് സി പി ഐ ഉയർത്തുന്നത് കരുവന്നൂർ പോലെ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി ഈ ബാങ്ക് ഭരിക്കുന്നതും സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതി തന്നെയാണ് വായ്പ ഏറ്റെടുത്ത ബാങ്കിലെ പന്ത്രണ്ടംഗ എൽ ഡി എഫ് ഭരണസമിതിയിൽ നാല് പേർ സി പി ഐ അംഗങ്ങളാണ് പ്രതിസന്ധി കാരണം എട്ടു മാസമായി ഈ ബാങ്ക് വായ്പ പോലും കൊടുക്കുന്നില്ല എന്നിട്ടും എന്തടിസ്ഥാനത്തിലാണ് സി പി എം നേതാവിന്റെ നാലര കോടിയുടെ കടം ഏറ്റെടുത്തതെന്ന് വിശദീകരിക്കണമെന്നാണ് സി പി ഐ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനായി ഇവർ ഭരണസമിതിക്ക് കത്തും നൽകിയിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബിനാമി ഇടപാടിലൂടെയാണ് സി പി എം നേതാവ് നാലര കോടി രൂപയുടെ വായ്പ എടുത്തത് കാലങ്ങളായി ഇത് കുടിശ്ശികയാണ് ഈ സാഹചര്യത്തിലാണ് നേതാവിനെ രക്ഷിക്കാനായി സമീപ പഞ്ചായത്തിലുള്ള ഒരു സഹകരണ ബാങ്ക് ഈ വായ്പ ഏറ്റെടുത്തത് ഈ നീക്കത്തെ ഭരണസമിതിയിലെ സി പി ഐ അംഗങ്ങൾ ആദ്യം മുതലേ എതിർത്തിരുന്നു എന്നാൽ ഇത് കാര്യമാക്കാതെ ഭൂരിപക്ഷ അനുമതിയുടെ വായ്പ ഏറ്റെടുക്കുകയായിരുന്നു ഈ നേതാവിന് വായ്പ ഏറ്റെടുത്ത ബാങ്കിൽ അൻപത് ലക്ഷത്തിന്റെ വായ്പാ കുടിശ്ശിക വേറെയുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ അംഗങ്ങൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത് നാലര കോടിയുടെ വായ്പയുണ്ടായിരുന്ന സി പി എം നേതാവിന്റെ അടുത്ത ബന്ധു വായ്പ ഏറ്റെടുത്ത ബാങ്കിൽ ജോലി ചെയ്യുന്നുമുണ്ട് സി പി എം മേഖലാ ഘടകത്തിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന വ്യക്തിക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നതെന്നാണ് ശ്രദ്ധേയം പലിശ സഹിതം ബാധ്യത നാലര കോടിയായി ഉയർന്നു ഇതിനിടെ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ നേതാവ് പ്രതിസന്ധിയിലായി ബിനാമി വായ്പയുടെ വിവരങ്ങളും പുറത്തു വന്നേക്കുമെന്ന് ഭയന്ന നേതാവ് സമീപ മേഖലയിലെ മറ്റൊരു ബാങ്കിലേക്ക് ബാധ്യത കൈമാറുകയായിരുന്നു ഈ ബാങ്കിൽ നേതാവിന് നേരത്തെ തന്നെ അൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയുമുണ്ട് കരുവന്നൂർ ബാങ്കിനൊപ്പം ഈ സഹകരണ ബാങ്ക് പല വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് കിട്ടാക്കടങ്ങൾ പെരുകിയത് മൂലം കഴിഞ്ഞ വർഷം ബാങ്ക് വായ്പകൾ നൽകുന്നത് നിർത്തിവെച്ചിരുന്നു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും നേതാവിന്റെ പേരിലെ വൻ ബാധ്യത ബാങ്ക് ഏറ്റെടുത്തതിൽ വ്യാപക ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ നിന്നും തട്ടിയിരിക്കുന്നത് ഇത് എവിടേക്ക് കൊണ്ടുപോയി ആരെല്ലാം ഇതിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട് പ്രമുഖ നേതാക്കൾ ഇതിൽ ഭാഗവക്കായിട്ടുണ്ടോ എല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്